പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം വറ്റൽ മുളകും ചുവന്നുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കനിലേക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ച വറ്റൽ മുളകും ചുവന്നുള്ളിയും കൂടെ ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇടാനുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കഴുകി വൃത്തിയാക്കി ക്രഷ് ചെയ്ത് നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഇടാൻ പോകുന്നത് ഒരു സ്പൈസാണ്. അതിൻ്റെ പേര് രംബ എന്നാണ്. ഇത് നമ്മൾ ചിക്കനിലും കറിയിലും ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു ഓപ്ഷണൽ ഐറ്റമാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്രഷ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇതിപ്പം നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മസാലയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. അത് ചെറുതീയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വശം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പം അടുത്ത വശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.